ഡി സ്മാർട്ട് അബാക്കസിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട അധ്യാപകരെ ഇന്ന് പതിനാറാമത്തെ ക്ലാസ്സിൻ്റെ പ്രസൻറ്റേഷൻ വീഡിയോ ആണ് നമ്മൾ ക്ലാസ്സിൽ പ്രവേശിച്ചാലുടൻ കുട്ടികളോട് അബാക്കസ് എടുക്കാൻ ആവശ്യപ്പെടുക പിന്നീട് സെറ്റ് സീറോ എന്ന് പറയുക വൺ ടു നയൻറ്റി നയൻ ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ ആഡ് ചെയ്യുവാനും ലെസ് ചെയ്യുവാനും ആവശ്യപ്പെടുക നമുക്കറിയാം ഇത് എല്ലാ ക്ലാസ്സുകളും തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ ഒന്ന് ഇത് കുട്ടികളുടെ മെൻ്റൽ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എക്സർസൈസ് കൂടിയാണ് രണ്ടാമത്തേത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അബാക്കസിൽ വളരെ വേഗത്തിൽ കൈകൾ ചലിപ്പിക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ വേഗത്തിൽ കൈകൾ ചലിപ്പിക്കാൻ സാധിച്ചാൽ കുട്ടികൾക്ക് വളരെ വേഗത്തിൽ മനക്കണക്കിൽ ഉത്തരം കണ്ടെത്തുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സുകളും ആരംഭിക്കുന്ന സമയത്ത് ഒരു തവണ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യിക്കാറുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് എല്ലാ ദിവസവും ഒരു തവണ ഇത് കുട്ടികൾ നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അത് കുട്ടികളെ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ബിഗ് ഫ്രണ്ട് സബ്ട്രാക്ഷൻ ടു എന്ന ഫോർമുല അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് വൺ എന്ന ഫോർമുല അപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം എന്ന സംഖ്യ ബിഗ് ഫ്രണ്ട് സബ്ട്രാക്ഷൻ എന്ന ഫോർമുല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ നയൻ മുതൽ ത്രീ വരെയുള്ള ഫോർമുലകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ടു ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് നമുക്ക് ടു എന്ന സംഖ്യ ലെസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അബാക്കസിൽ വന്നാൽ ടു ലെസ് ചെയ്യുന്നതിന് പകരമായി സ് ചെയ്യുകയും എയ്റ്റ് ആഡ് ചെയ്യുകയും ചെയ്താൽ മതി അതുപോലെ തന്നെ ഇന്ന് പഠിക്കുന്ന രണ്ടാമത്തെ സംഖ്യ ബിഗ് ഫ്രണ്ട് സബ്ട്രാക്ഷൻ വൺ എന്ന സംഖ്യ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് വൺ എന്ന സംഖ്യ ലെസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ വണ് ലെസ് ചെയ്യുന്നതിന് പകരമായി എൻ ലെസ് ചെയ്യുകയും നയൻ ആഡ് ചെയ്യുകയും ചെയ്താൽ മതി ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇനി പുസ്തകത്തിലേക്ക് കടക്കാം ഇന്ന് അൻപത്തി ഒമ്പതാമത്തെ പേജിലാണ് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇന്നത്തെ ഈ പേജിൽ നമ്മൾ ചെയ്യുന്നത് ബിഗ് ഫ്രണ്ട് സബ്ട്രാക്ഷൻ ടു എന്ന സംഖ്യ എങ്ങനെയാണ് ലസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് നമ്മൾ അബാക്കസിൽ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടത് ടു എന്ന സംഖ്യ ലസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ടെൻ ലസ് ചെയ്യുകയും എയ്റ്റ് ആഡ് ചെയ്യുകയും ചെയ്താൽ മതി അത് അബാക്കസിൽ കാണിച്ചു കൊടുത്ത് ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ ടീച്ചറും കുട്ടികളും ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ട് പിന്നീട് വരുന്ന ഇരുപത്തിയേഴ് ചോദ്യങ്ങൾ കുട്ടികൾ തനിച്ച് ചെയ്യുന്നു അത് ശരിയാണോ എന്ന് ടീച്ചർ വാല്യുവേഷൻ നടത്തുന്നു അതിനുശേഷം അടുത്ത ഭാഗത്തോട്ട് കടക്കുക നമുക്കറിയാം സാധാരണ നമ്മൾ ചെയ്യുന്നതാണ് സ്പീഡ് ടെസ്റ്റാണ് ഒരു മിനിറ്റ് സമയമാണ് അനുവദിക്കേണ്ടത് ആ ഒരു മിനിറ്റ് സമയം കൊണ്ട് വലതുകൈ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുട്ടി എത്ര വരികളാണ് എഴുതുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ വരികൾ എഴുതുന്ന കുട്ടിയാണ് അന്നത്തെ വിന്നർ പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ ദിവസവും ഒരു വരിയെങ്കിലും കൂടുതൽ എഴുതുവാൻ എല്ലാ കുട്ടികളും ശ്രമിക്കേണ്ടതുണ്ട് അതാണ് നമ്മൾ പ്രത്യേകം കൊടുക്കേണ്ട ഒരു നിർദ്ദേശം സ്പീഡ് റൈറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ താഴെ ഓറൽസിൻ്റെ ഭാഗത്തിലേക്ക് കടക്കാം ഓറൽസ് നമുക്കറിയാം സ്ഥിരമായി ചെയ്യുന്നതാണ് മുകളിലാണ് അതിൻ്റെ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ ടീച്ചേഴ്സ് വായിച്ചു കൊടുക്കുകയും അതിൻ്റെ ഉത്തരം മനസ്സിൽ അബാകസിൻ്റെ ചിത്രം കണ്ടുകൊണ്ടാണ് കുട്ടികൾ കണ്ടെത്തുന്നത് അതായത് അബാകസ് ഉപയോഗിക്കാതെ അബാകസിൻ്റെ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ടീച്ചർ പറയുന്ന സംഖ്യകൾ മനസ്സിൽ കാണുന്ന അബാകസിൻ്റെ ചിത്രത്തിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഉത്തരം പറയുന്നത് അങ്ങനെ പറയുന്ന ഉത്തരമാണ് താഴെ ഓറൽസിൻ്റെ കോളത്തിൽ എഴുതേണ്ടത് എന്ന് നമുക്കറിയാം അതവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഈ പേജ് നമുക്ക് അങ്ങനെ പൂർത്തിയാക്കാം ഇന്നത്തെ രണ്ടാമത്തെ പ്രാക്ടീസ് അറുപതാമത്തെ പേജിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ പേജിൽ എങ്ങനെയാണ് ബിഗ് ഫ്രണ്ട് സബ്ട്രാക്ഷൻ വൺ എന്ന സംഖ്യ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം വൺ ലെസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ വൺ ലെസ് ചെയ്യുന്നതിന് പകരമായി ടെൻ ലെസ് ചെയ്യുകയും നയൻ ആഡ് ചെയ്യുകയും ചെയ്താൽ മതി ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത് അവ ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് അബാക്കസിൽ ചെയ്ത് കാണിച്ചു കൊടുത്തതിന് ശേഷം കുട്ടികളും ടീച്ചറും മൂന്ന് ചോദ്യങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുക ബാക്കി വരുന്ന ഇരുപത്തിയേഴ് ചോദ്യങ്ങൾ കുട്ടികളെ കൊണ്ട് തനിച്ച് ചെയ്യിപ്പിക്കുക അതിൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞാൽ പതിവ് പോലെ സ്പീഡ് റൈറ്റിംഗിലേക്ക് കിടക്കുക ഒരു മിനിറ്റ് സമയം അനുവദിക്കുക വലത് കൊണ്ട് ചെയ്യിപ്പിക്കുക ഏറ്റവും കൂടുതൽ എഴുതുന്ന ഏറ്റവും കൂടുതൽ വരികൾ എഴുതുന്ന കുട്ടിയെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുക ഓരോ സ്പീഡ് റൈറ്റിംഗ് കഴിയുമ്പോഴും ഓരോ വരികളെങ്കിലും കൂടുതൽ അറ്റൻഡ് ചെയ്യുവാൻ എല്ലാ കുട്ടികളെയും പ്രേരിപ്പിക്കുക അതിനവരെ ഓർമ്മപ്പെടുത്തുക പിന്നീട് അവസാന ഭാഗത്തെ ഓറൽസ് എന്ന വ കോളത്തിലേക്ക് കടക്കാം അതിൻ്റെ ചോദ്യങ്ങൾ മുകളിലാണ് നേരത്തെ നമ്മൾ ചെയ്തതാണ് ആ ചോദ്യങ്ങൾ ഉറക്കെ വായിച്ചു കൊടുക്കുക അതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിൽ കാണുന്ന അബാക്കസിന്റെ ചിത്രത്തിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികൾ വിളിച്ചു പറയും അങ്ങനെ കുട്ടികൾ പറയുന്ന ആൻസർ അവരെ കൊണ്ട് തന്നെ താഴത്തെ ഓറഞ്ച് എന്ന് കാണുന്ന കോളങ്ങളിൽ എഴുതിപ്പിക്കുക ഇന്നത്തെ മൂന്നാമത്തെ പ്രാക്ടീസ് സ്പീഡ് ടെസ്റ്റാണ് നമുക്കറിയാം എട്ട് മിനിറ്റ് സമയമാണ് അനുവദിക്കേണ്ടത് കഴിഞ്ഞ തവണ പ്രാക്ടീസ് നടത്തുന്ന സമയത്ത് എത്ര ചോദ്യങ്ങളാണ് ഓരോ കുട്ടിയും അറ്റൻഡ് ചെയ്തത് അതിനേക്കാൾ അഞ്ച് ചോദ്യങ്ങൾ അധികമായി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് തുടക്കത്തിലെ കുട്ടിയെ ഓർമ്മപ്പെടുത്തേണ്ടത് പിന്നീട് ടീച്ചർ സ്റ്റാർട്ട് പറയുമ്പോഴാണ് കുട്ടികൾ ചെയ്തു തുടങ്ങേണ്ടത് അബാകസ് ഉപയോഗിച്ചുകൊണ്ടാണ് നിർബന്ധമായും അബാകസ് ഉപയോഗിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് അവർ ഈ പ്രാക്ടീസ് നടത്തേണ്ടത് എട്ട് മിനിറ്റ് കഴിഞ്ഞ് സ്റ്റോപ്പ് പറഞ്ഞാൽ ഉടൻ തന്നെ ഇത് വാലിയേഷൻ നടത്തുക എത്ര ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്തത് എന്നുള്ളത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന ഭാഗത്ത് രേഖപ്പെടുത്തുക എത്ര മാർക്കാണ് കുട്ടികൾക്ക് കിട്ടിയത് എന്നുള്ളത് മാർക്സ് എന്ന ഭാഗത്തും രേഖപ്പെടുത്തുക ഇനി വരുന്ന അടുത്ത ടെസ്റ്റിൽ അഞ്ച് ചോദ്യങ്ങൾക്ക് അധികമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് കുട്ടിയെ ഓർമ്മപ്പെടുത്തുക ഏതെങ്കിലും കുട്ടികൾ എട്ട് മിനിറ്റ് സമയത്തിനുള്ളിൽ നൂറ് ചോദ്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇനി കൊടുക്കേണ്ടത് ഏഴ് മിനിറ്റ് സമയമാണ് ഏഴ് മിനിറ്റ് കൊണ്ട് നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ആ കുട്ടിക്ക് കൊടുക്കേണ്ട ടാസ്ക് അതുപോലെ തന്നെ ഏതെങ്കിലും കുട്ടികൾ ഏഴ് മിനിറ്റ് കൊണ്ട് നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ പിന്നീട് ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് ആറ് മിനിറ്റ് കൊണ്ട് നൂറ് ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തുക എന്നതാണ് ഈ രീതിയിൽ സമയം കുറച്ചുകൊണ്ടാണ് ഈ പ്രാക്ടീസ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവസാനം ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നമ്മുടെ എല്ലാ കുട്ടികളും നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതായിട്ട് കാണാം ഇത് തെളിയിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അബാക്കസിൽ നടത്തിയ പ്രാക്ടീസ് കൊണ്ട് അവരുടെ ബുദ്ധി വേഗതയിൽ വന്ന അസാധ്യമായ മാറ്റമാണ് അതിൻ്റെ ഒരു ഗ്രാഫാണിത് അതിൻ്റെ ഒരു സ്കെയിലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പേജിനെ കാണാം ഇന്നത്തെ അവസാനത്തെ പ്രാക്ടീസ് പതിവ് പോലെ തന്നെ ഓറൽസ് ആണ് ഓറൽസിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ മുഴുവൻ ചോദ്യങ്ങളും ആദ്യം കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുക എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ഇരുത്തി കൊണ്ടാണ് ടീച്ചർ ചോദ്യങ്ങൾ വായിക്കേണ്ടത് അതിൻ്റെ ഉത്തരം മനസ്സിൽ കാണുന്ന അബാക്കസിൻ്റെ ചിത്രത്തിൽ ചെയ്തുകൊണ്ട് അവർ ഉറക്കെ വിളിച്ചു പറയും അങ്ങനെ വിളിച്ചു പറഞ്ഞ് ഒരു പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഓരോ കുട്ടിയെയും ടീച്ചറുടെ അടുത്തേക്ക് വിളിക്കുക ആ കുട്ടിയോട് മാത്രമായി ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക ആ ചോദ്യം ചോദിക്കുന്നതിൻ്റെയും കുട്ടി ഉത്തരം പറയുന്നതിൻ്റെയും വീഡിയോ പിടിക്കുക ഈ വീഡിയോ പാരൻസിനെ അയച്ചു കൊടുക്കുക ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാ ദിവസവും കുട്ടിയുടെ പുരോഗതി പാരൻസിനെ ബോധ്യപ്പെടുത്തിയാൽ അത് അവരുടെ പഠനത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സും പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം പുതിയ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും എങ്കിലും അത് പഴയ കാര്യങ്ങളുടെ തുടർച്ച ആയതുകൊണ്ട് വളരെ വേഗത്തിൽ അത് കുട്ടികൾ പഠിച്ചെടുക്കുകയും വളരെ മികച്ച രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതായി കാണാം ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഓരോ ദിവസവും അബാകസിനെ ക്ലാസ് കഴിയുന്നതും അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് ഹോംവർക്ക് ചെയ്യുന്നതും കുട്ടികൾക്ക് വലിയ മാറ്റം മാറ്റമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയും തോറും പഠന രംഗത്ത് അത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പല കാര്യങ്ങളും അവർ വേഗത്തിൽ പഠിച്ചെടുക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ഒരാഴ്ചയിൽ അവർ വീട്ടിൽ വെച്ച് ചെയ്ത ഹോംവർക്ക് ഏതൊക്കെയാണെന്ന് പരിശോധിക്കുക അത് സാമ്പിൾ ചെക്കിങ്ങിലൂടെ കുട്ടികൾ ചെയ്തത് ശരിയാണോ എന്ന് വിലയിരുത്തുക അതിനുശേഷം അടുത്ത ഒരാഴ്ചയിൽ ചെയ്യാനുള്ള ഹോംവർക്ക് രേഖപ്പെടുത്തി കൊടുക്കുക നമുക്കറിയാം ഒരു ദിവസം രണ്ട് പേജുകളാണ് കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാനുള്ളത് ഒരാഴ്ചയിൽ പതിനാല് പേജുകളാണ് ഹോംവർക്ക് ചെയ്യാനുള്ളത് ക്ലാസ് വർക്കിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഹോംവർക്ക് കാരണം രണ്ട് വർഷത്തെ അബാകസിൻ്റെ കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് രണ്ട് വർഷവും എല്ലാ ദിവസവും പ്രാക്ടീസ് ലഭിച്ചാൽ മാത്രമേ ബുദ്ധിപരമായ മാറ്റം സംഭവിക്കുന്നുള്ളൂ ആ ബുദ്ധിപരമായ മാറ്റത്തിനു വേണ്ടിയാണ് ക്ലാസ്സിൽ വെച്ചും വീട്ടിൽ വെച്ചും ഈ കുട്ടി ഹോംവർക്കും അതുപോലെ തന്നെ ക്ലാസ് വർക്കും നടത്തുന്നത് ഈ പ്രാക്ടീസ് മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് എല്ലാ സമയത്തും പേരൻസിനെയും ഓർമ്മപ്പെടുത്തുക ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു താങ്ക്